ഇന്നത്തെ മാധ്യമങ്ങളൊക്കെ ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കോൺഗ്രസിൽ ഒരാൾക്കൊരു പദവി. അത് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? അത് പക്ഷേ സി പി എമ്മും സി പി ഐ ഒക്കെ പറഞ്ഞാൽ ചിലപ്പം ബി ജെ പി പറഞ്ഞാലും ചിലപ്പം നമുക്കത് അംഗീകരിക്കാം. പക്ഷേ കോൺഗ്രസ്സിൽ അത് നടപ്പാക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ആദ്യം രാജിവെക്കേണ്ടത് ആരാ? സോണിയാഗാന്ധി ആയിരിക്കും. കാരണം അവരേതൊക്കെ പദവിയാണ്? അവർ ഹൈക്കമാൻഡാണ്, കോൺഗ്രസിന്റെ പ്രസിഡന്റാണ്, എം പി ആണ്, പിന്നെ അതിനെ ഒരു രാഹുലിന്റെ അമ്മയാണ്, രാഹുൽ ഗാന്ധിയുടെ അമ്മയാണ്, രാജീവ് ഗാന്ധിയുടെ ഭാര്യയാണ്, പ്രിയങ്ക ഗാന്ധിയുടെ അമ്മയാണ്, മറ്റൊരു എ സി ജനറൽ സെക്രട്ടറിയുടെ അമ്മയാണ്. അപ്പൊ അങ്ങനെ നാലഞ്ച് പദവികൾ ഒരുമിച്ച് വഹിക്കുന്ന ഒരു മഹിളാ രത്നമാണ് ഈ കാര്യം പറയുന്നത്. അത് അവിടെയാണ് എന്റെ തമാശ ഇരിക്കുന്നത്. എന്തായിരുന്നു ഇതിനൊരു കോമഡി ആയിട്ട് ആളുകൾ കാണുള്ളൂ? കോൺഗ്രസിൽ അല്ല, കോൺഗ്രസിൽ ഒരാൾക്ക് ഒരു പിന്നെ ഒരു കുടുംബത്തിൽ ഒരാൾക്ക് മാത്രമേ ടിക്കറ്റ് കൊടുക്കുള്ളൂ. കാണാൻ അടുത്ത ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് തമ്മിലടിയും ബഹളവും കുത്തും കാണുന്നു. കാണാം എവിടെയെങ്കിലും ഇത്തവണ പഞ്ചാബിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ ഈ വിഷയം വന്നു. ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾക്ക് സീറ്റ് കൊടുക്കുള്ളു. പല നേതാക്കന്മാർ രാജിവെച്ച് പോയി, പാർട്ടി വിട്ടുപോയി അവിടെ നിന്ന്. അതുകൊണ്ടാണ് ജനസ്വാധീനമുള്ള നേതാക്കന്മാർ പാർട്ടി വിട്ടു പോയതുകൊണ്ട് ആം പാർട്ടിക്ക് പെട്ടെന്ന് അവിടെ കയറാമാക്കിയത്. ഒരാൾക്ക് തന്നെ കൂടുതൽ പദവിയും ഒന്നിലധികം പദവിയും ഒരു വീട്ടിൽ തന്നെ രണ്ട് മൂന്ന് പേര് സ്ഥാനാർത്ഥിയാവുന്ന അതാണ് കോൺഗ്രസ്. അതെ, കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അതാണ്. അല്ല, ഇതുവരെ ഇതുവരെ ഉണ്ടായിരുന്ന കോൺഗ്രസിന്റെ നിലനിൽപ്പും അങ്ങനെയായിരുന്നു. അത് നമ്മൾ അങ്ങനെയുള്ള കോൺഗ്രസിനെ കണ്ടിട്ടുള്ളൂ. ഇനി അതിനകത്തൊരു മാറ്റം എന്ന് പറയുന്നത് അത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതാ പറഞ്ഞത്, അതെ അത് ഒരിക്കലും അല്ല. അങ്ങനെ സെമി കേഡർ എന്ന് പറഞ്ഞ കേരളത്തിലോ സുധാകരൻ മുമ്പേ രാജിവെക്കണം. കെ പി സി പ്രസിഡന്റാണ്, എം പി ആണ്, പുള്ളി രണ്ട് പദവി, രണ്ട് പദവിയാണ്. പുള്ളി ആണം രാജിവെക്കണം. അതെ, വി ഡി സതീശന് അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന് പദവി ഇല്ലേ? നേരത്തെ കെ സി സെക്രട്ടറി ആയിരുന്നു, കെ പി സി സി പരവിയായിരുന്നു, പ്രതിപക്ഷ നേതാവാണ്. സതീശൻ ഒട്ടേറെ ഐ എൻ യു സി യൂണിയനുകളുടെ പ്രസിഡന്റാണ് ഇപ്പോഴും. അങ്ങനെ അത് ആൾക്കാരാ ജീവിക്കണം. സമ്മേളനത്തിന് പോലും പുള്ളി പങ്കെടുത്തില്ല. അത് വേറെ, അത് വേറെ. അതിപ്പോ സൗകര്യത്തിന് ഒരു പദവി പോക്കറ്റ് ഇട്ടുണ്ട് നടക്കുക എന്നുള്ളതല്ലാതെ വേറെ കാര്യമൊന്നുമില്ലല്ലോ. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ ഒരു വാർത്ത നമ്മള് സത്യം പറഞ്ഞാൽ രാവിലെ ഈ വാർത്ത മെയിൻ ഹെഡിങ് മനോരമയിൽ ആ ഹെഡിങ് കണ്ടപ്പോൾ ഞാൻ ഞെട്ടി. തമാശയോ? അത് മാത്രമല്ല, പിന്നെ പിന്നെ വേറെ റിപ്പോർട്ടിൽ സോണിയാഗാന്ധി പറയുന്നുണ്ട് കോൺഗ്രസിനെ നന്നാക്കാൻ മാന്ത്രിക ഒടിയൊന്നും തന്റെ കയ്യിലില്ലെന്ന്. ഇവരോട് ആരെങ്കിലും ചോദിച്ചോ തന്റെ കയ്യിൽ മാന്ത്രിക ഒടി കൊണ്ടുവന്ന്? അല്ലെങ്കിൽ എന്താ മാന്ത്രിക ഒടി കൊണ്ടാണ് ബി ജെ പിയും സി പി എം ഒക്കെ നടക്കുന്നത്? അപ്പം അല്ല, ഇതുപോലുള്ള അർത്ഥശൂന്യമായ പ്രസ്ഥാനങ്ങളും നടത്തി ഇതുപോലുള്ള വിഡ്ഢിത്തരങ്ങളും പറഞ്ഞ് നടക്കുന്ന ഒരു ആളിനെ, അതല്ലേ നമ്മുടെ നമ്മുടെ കോൺഗ്രസിനെ നന്നാക്കാമെന്ന ഒരാളുണ്ടായിരുന്നല്ലോ അദ്ദേഹം പറഞ്ഞത്, പിന്നെ ഒഴിഞ്ഞു പോണോന്ന് പറഞ്ഞതിന്റെ കാര്യം എന്താ? പ്രമോദ് മഹാജൻ അല്ലല്ല, പിന്നെ നമ്മുടെ പിന്നെ രാഷ്ട്രീയ ചാണക്യൻ, നമ്മുടെ പ്രശാന്ത് കിഷോർ, പ്രശാന്ത് ഭൂഷൺ അദ്ദേഹം പറഞ്ഞ എന്താണ്? മാതാമ ഒന്ന് മാറി നീക്കണം, വേറെ ആരെങ്കിലും കൊണ്ടുവരണം. അത് അവര് മാത്രമല്ല രാഹുൽ ഗാന്ധി മാറിയിക്കണമെന്ന് അവർ പറഞ്ഞു. രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത് രാഹുൽ ഗാന്ധി ഇന്ത്യ മുഴുവൻ പദയാത്ര നടത്തണമെന്നാണ്. അതെ, അത് അത് കളിയാക്കിയതാ, അത് ഒരിക്കലും നടക്കത്തേ ഇല്ലെന്ന് ചെന്നിത്തലയ്ക്ക്. മാത്രമല്ല ചെന്നിത്തലയ്ക്ക് നന്നായിട്ടറിയാം പദയാത്ര നടത്തിയതിന്റെ നീര് ഇപ്പോഴും കാലിൽ കിടക്കും. അതെ, ചെന്നിത്തലയുടെ ചെന്നിത്തല നടത്തിയതിന്റെ, അതെ ഞങ്ങൾ കണ്ടതാണ് നീര് വന്ന കാലുകൊണ്ട് എത്ര പദയാത്ര ചെന്നിത്തല നടത്തിയത്. അപ്പൊ അല്ല, ഒരു കാര്യം സമ്മതിക്കണം, ചെന്നിത്തലയാണ് പദയാത്ര കൂടുതൽ നടത്തിയത്. അത് യൂത്ത് കോൺഗ്രസ് ആയിരിക്കുമ്പോഴേ നമ്മൾ അന്ന് കളിയാക്കുമായിരുന്നു. പിന്നെ ഏപ്രിൽ മാർച്ച് എന്നൊക്കെ പറഞ്ഞാൽ മാർച്ച് മാസത്തിലാണ്, ഏപ്രിൽ മാസത്തിലാണ് മാർച്ച് നടത്തിയത്. അപ്പം മാർച്ച് ഏപ്രിൽ എന്നൊക്കെ പറഞ്ഞ് അന്ന് കളിയാക്കും കാർത്തിക നടത്തി. ഇത് ഇവിടെ വേറെ ആര്? സുധാകരൻ ഏത് ഏത് പദയാത്ര നടത്തി? ഇവിടെ എന്ത് പദയാത്ര നടത്തി? പക്ഷേ മുരളി നടത്തി കേട്ടോ, മുരളി നടത്തി. പദയാത്ര നടത്തിയത് മാത്രമല്ല, മുരളി ഫണ്ട് കളക്ട് ചെയ്ത് അത് ബ്ലോക്ക് കമ്മിറ്റികളൊക്കെ പിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട്. മുരളിയുടെ അധ്വാനം 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 അദ്ദേഹം കെ മുരളീധരന്റെ, കരുണാകരന്റെ മകൻ കെ മുരളീധരന്റെ വിയർപ്പാണ് ഇന്നത്തെ. ആരും അതിനെ തൂറ്റം കൊള്ളേണ്ട കാര്യമില്ല. ഒരു വൺമാൻ ഷോ ആയിരുന്നു, നോക്കറിയായിരുന്നു അയാള് അത് നടന്ന് കയറി. അതാണ് യഥാർത്ഥത്തിൽ പിന്നെ കോൺഗ്രസിന്റെ കേഡർ പാർട്ടി, കേഡർ സ്വഭാവം അന്നായിരുന്നു. അതെ, ഇപ്പോഴും ഇപ്പോഴും ഇറങ്ങി നടന്നാൽ ധൈര്യമായിട്ടൊരു കമ്മിറ്റിയൊക്കെ പിരിച്ചുവിടാൻ പിന്നെ പറയുക എന്ന് പറഞ്ഞാൽ, ഇപ്പോഴും മുരളി ഇറങ്ങി നടന്ന് ഒരു ജാഥ നടക്കുന്നു എന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ ഒരു പൊതുയോ എന്ന് പറഞ്ഞാൽ ഒരു പത്ത് പേരെങ്കിലും കൂടും. അതാണ് മുരളിക്ക് ഇപ്പോഴും ജനങ്ങളുടെ ഇടയിലുള്ള ഒരു സ്വീകാര്യത. അത് ഇന്ന് സതീശനും ഇല്ല, നമ്മുടെ സുധാകർജിക്കും ഇല്ല, വെറുതെ ഇങ്ങനെ വാചമടിച്ചു. സുധാകരനുണ്ട്, സുധാകരനിലെ
എന്തോ പറയുന്നത് നമുക്കറിയാമല്ലോ, ഒരു ഒരു അത് വേറൊരു ലൈനാണ്. അതെ, സുധാകരന്റെ ലൈൻ വേറെ. അല്ലെ, അദ്ദേഹത്തിന് ഈ രണ്ടും കൂടി ചേർന്ന് ഇതാണ് കാരണം. അനുരഞ്ജനവും അല്ലെങ്കിൽ പ്രസംഗവും അതോടൊപ്പം പവറും കൂടി കാണിക്കുന്നതുകൊണ്ടാണ് പുള്ളിക്ക് വെട്ടെന്ന മുറി. കഴിഞ്ഞ ദിവസം വേറെ തമാശ ഉള്ളത്, ഈ ചിന്തൻ ശിവൽ അവതരിപ്പിക്കാൻ വേണ്ടി യൂത്ത് കോൺഗ്രസിന്റെ മുൻ പ്രസിഡന്റായ ബ്രാർ കൊടുത്ത പ്രപ്പോസൽ ഉണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് 45 വയസ്സിന് താഴെയുള്ളവരെ വേണം എല്ലാ കമ്മിറ്റികളുടെയും ചുമതല ഏൽപ്പിക്കാനാണ്. ഇത് കോൺഗ്രസിന് വല്ല നടപ്പുള്ള കേസ് വല്ലതാണ്. നടക്കുന്ന കാര്യമല്ല. 45 വയസ്സ് താഴെയുള്ളവർക്കെല്ലാം 50% റിസർവേഷൻ കൊടുക്കണം. അപ്പോ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ നമ്മളെ പൊട്ടന്മാരാക്കുക, അതെ അതാണ് ഇപ്പൊ നടക്കുന്നത്. ഇന്ന് ഇന്നത്തെ മാധ്യമങ്ങളൊക്കെ വായിച്ചപ്പോൾ അങ്ങനെ മനസ്സിലായി. അല്ലെ, നടപ്പാവില്ലെന്ന് അവർക്ക് തന്നെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. അതല്ലെങ്കിൽ പിന്നെ ഇതാ നടക്കുമോ? ഒരു ഒരു ഒരാളിന് ഒരു പദവി, ഒരു ഒരു വീട്ടിൽ ഒന്നി കൂടുതൽ പിന്നെ സ്ഥാനാർത്ഥിത്വം പറ്റില്ല എന്നൊക്കെ പറഞ്ഞ കോൺഗ്രസിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറയാത്ത കഴിയാണ്. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ബി ജെ പിയോ സി പി എം കാരനോ പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷരമായി നടക്കും. സി പി ഐ കാര്യം പോലും അക്ഷരം പോയി നടപ്പാക്കുന്നുണ്ട്. സി പി ഐ നടക്കും. എനിക്ക് തോന്നുന്നു സി പി ഐ ആണ് കുറച്ചുകൂടി ഇതിനകത്ത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നടക്കുന്നത്. കാരണം എന്താ പറഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും അവസരം കൊടുക്കണം എന്നുള്ളതാണ് അവരുടേത്. ഇപ്പൊ അവരുടെ നമുക്കറിയാം സി പി എമ്മിനെ പോലെ വലിയൊരു ജനസ്വാധീനം പാപ്പാട്ട്. പക്ഷെ എങ്കിൽ പോലും ഉള്ളവരെ പിടിച്ചു നിർത്താനും അവരെ ഇതിന്റെ പാർട്ടിയിൽ 100% കൂറാക്കി നിർത്താനും ഉള്ള ഒരു മാന്ത്രിക ഏർപ്പാട് സി പി ഐക്ക് പണ്ട് മുതലേ ഉണ്ടായിരുന്നു. എം എൽ എ കാലം മുതലും ഒക്കെ നമ്മൾ കാണുന്നതാണ് ആ ഒരു ശൈലി. ഇപ്പോഴും കാനം രാജേന്ദ്രൻ വരെ അത് അതുപോലെ തന്നെ കൊണ്ടു നടക്കുന്നു. ഒരാൾക്കും പരാതി ഇല്ലല്ലോ. എം എൽ എമാരെ നിശ്ചയിക്കുന്ന കാര്യത്തിലും എം പിമാരെ നിശ്ചയിക്കുന്ന കാര്യമായിരുന്നാലും ശരി, മന്ത്രിമാരെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ പോലും ഈ മന്ത്രിമാരുടെ പേര് വരുമ്പോഴാണ് ഈ അവർ വരെ അറിയുന്നത്. ആ ഇപ്പൊ ഈ മന്ത്രിസഭയിൽ എനിക്കറിയാം, ഒരു സി പി ഐ മന്ത്രി എന്നോട് പറഞ്ഞാണ് ചേരട്ടെ ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല, എന്റെ പേര് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഞാൻ അറിയുന്നത്. അപ്പൊ അതാണ് സി പി ഐ. ഞാൻ പറയുന്നത് അതാണ് സി പി ഐ. അത് വേണം ഒരു പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഈ എല്ലാവരും വിറവ് കിട്ടുക, വിറവ് കിട്ടും വെള്ളം കോരൽ മാത്രം പാടില്ലല്ലോ. രാജ്യസഭാ തെരഞ്ഞെടുപ്പ് തീരുമാനിച്ചു സി പി ഐ കൂടിയപ്പോഴും. അപ്പൊ അതാണ് വേണ്ടത്, അതാണ് ഒരു പാർട്ടി. അപ്പൊ അങ്ങനെ നമ്മളെ ആടിനെ പട്ടിയാക്കുന്ന പരിപാടി അത്രേ ഉള്ളൂ.